പഴംപൊരി ചാട്ട്, ഇഞ്ചമ്പുളി ചിക്കൻ, വേണാടൻ പാൽക്കുഞ്ച്, കൊല്ലം ആട്ടിറച്ചിക്കറി, മലബാർ നൂൽ പൊറോട്ട, അപ്പം, ഫിഷ് നിർവാണ, പനീർ നിർവാണ, പാലട ചീസ് കേക്ക്, ഉണ്ണിയപ്പം, ഫലൂദ, പൊരിച്ച പത്തിരി സംഭാരം, കടുമാങ്ങ പാനിപ്പൂരി, ബീഫിൻ്റെ ഇതുവരെ പരീക്ഷിക്കാത്ത രുചി, പാൽക്കെട്ടി, ചക്കരവള്ളിക്കിഴങ്ങ്. സത്യത്തിൽ ഇതൊക്കെ വിഭവങ്ങളുടെ പേരാണോ? അതേലോ, വെറും വിഭവങ്ങളല്ല കേട്ടോ. ഷെഫ് സുരേഷ് പിള്ള എന്ന പാചക രാജാവിൻ്റെ പുതിയ റെസ്റ്റോറൻറ്റിലെ വെടിക്കെട്ട് ഐറ്റംസാണ്. ഇതെല്ലാം അന്നമ്മ തട്ടിയതാണോ? ആണേ, ഒന്നും നോക്കാതെ ആരും തിന്നു പോകും. അതാണ് രുചി. യെസ്, ഇതാണ് നേരത്തെ മുഴുവൻ ചാടിപ്പോയി. ഞാനൊക്കെ എന്താ പറയാ, ഭക്ഷണം നന്നായി കഴിക്കാൻ ഉണ്ടാക്കാനും പഠിച്ചത് ഗോവിന്ദ് ഞങ്ങൾ പരിചയപ്പെട്ട നാട് മുതൽ ഏറ്റവും കൂടുതൽ പത്തുപടി സാധനങ്ങൾ അല്ല, ഈ ലോകത്തിലെ എല്ലാ മൂലയിലും ആളുകളും സാധനങ്ങൾ മനുഷ്യ സ്നേഹിക്കുകയും ചെയ്യുന്നതാണെന്നോ ഉച്ചയ്ക്ക് സന്തോഷം. ഗോവിന്ദന്റെ സുഖം എല്ലായിടത്തും തുടങ്ങാനുള്ള ലോകത്തിലെ എല്ലായിടത്തെയും മലയാളികളെ അല്ലാത്തവരെയും ഒക്കെ രുചിയുടെ പ്രതിമമുണ്ട്. ദൈവത്തിന്റെ സ്വന്തം കരങ്ങൾ കൊണ്ട് രുചി മനസ്സ് പയർന്നർപ്പിക്കാൻ പോകരുത്. ഇന്നലെ ഞങ്ങളുടെ ജീവിതത്തില് മറക്കാനാവാത്ത ഒരു വിരുന്നായിരുന്നു ലേമെറിഡിയനിലെ പിള്ള സാറിന്റെ റെസ്റ്റോറൻറ്റില്. ഭാഗ്യ നിമിഷമെന്ന് 100 തവണ ഞാൻ എന്നോട് തന്നെ പറഞ്ഞു. ഒരുപാട് സ്നേഹിക്കുന്ന ബഹുമാനിക്കുന്ന അദ്ദേഹത്തെ കണ്ട് സംസാരിക്കാനും സ്നേഹസമ്മാനം കൊടുക്കാനും കഴിഞ്ഞു. ഒരു ക്രിയേറ്റർ എന്ന നിലയിൽ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ അംഗീകാരം എന്താണെന്നറിയോ? അദ്ദേഹം നമ്മളുടെ വീഡിയോ കാണുകയും അതിനുശേഷം നേരിൽ കാണണമെന്ന് കരുതുകയും ചെയ്തു. ഇതിൽ കൂടുതൽ അനുഗ്രഹം വേറെയില്ല എന്ന് ഞാൻ കരുതുന്നു. എല്ലാ വിഭവങ്ങളിലും അദ്ദേഹത്തിൻ്റെ കയ്യൊപ്പ് പൊതിഞ്ഞിട്ടുണ്ട്. പകരം വയ്ക്കാനോ പകർത്താനോ കഴിയില്ല ഒരിക്കലും. വെജും നോൺ വെജും ഒരുപോലെ ഇഷ്ടമായിട്ടോ. എൻ്റെ ചങ്ക് രാജിയെ നോൺ വെജ് കഴിക്കില്ല, അപ്പോൾ സജസ്റ്റ് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല രണ്ട് വിഭവമാണ് കിട്ടിയത്. പനീർ ചക്രവള്ളിക്കിഴങ്ങ് കൊണ്ടുള്ള ഒരു സ്റ്റാർട്ടറും പിന്നെ പനീർ നിർവാണയും. പൊരിച്ച പത്തിരിയും ഫിഷ് നിർവാണയും ഞാനൊരു പിടി പിടിച്ചു. സത്യത്തിൽ എനിക്ക് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് തോന്നിയ വിഭവം അത് തന്നെയായിരുന്നു കേട്ടോ. നൂൽ പൊറോട്ടയും കൊല്ലം മട്ടനും ഒരു പിടി പിടിച്ചു എൻ്റെ സാറേ. പരിസരം മറന്നുപോയി. പാലടയുടെ കട്ട ഫാനാണ് ഞാൻ, പക്ഷെ ചീസ് കേക്ക് ഇഷ്ടമില്ല. ഇത് പാലട ചീസ് കേക്ക് എന്ന ഫ്യൂഷനായപ്പോൾ കിളി പറഞ്ഞതിലെയോ പോയി, പിന്നെ ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല സത്യമായിട്ടും. എനിക്കിഷ്ടപ്പെട്ട എല്ലാ മധുരങ്ങളും ഒരു ഗ്ലാസ് ബൗളിൽ തീർത്ത ഫ്യൂഷൻ വിസ്മയം. ഉണ്ണിയപ്പം, ഫലൂദ, ചോക്ലേറ്റ്, സ്ട്രോബെറി സോസ്, ഉണ്ണിയപ്പം, സ്ട്രോബെറിയുടെ കഷ്ണങ്ങൾ, ജെല്ലി, പിന്നെ അവരുടെ രുചി വിസ്ഫോടനമായ പാനീയം അങ്ങോട്ട് ചേർത്ത് ഒരമിട്ടാ അങ്ങോട്ട് പൊട്ടിച്ചു. എൻ്റെ കയ്യിൽ നിന്ന് ഈ ബൗളൊന്ന് കൈവശപ്പെടുത്താൻ എൻ്റെ കൂടെയുള്ളവർക്ക് ഒരു യുദ്ധം തന്നെ വേണ്ടി വന്നു കേട്ടോ. ഈ നേരമായിട്ടും നാവിൽ നിന്നും വിട്ടുപോകാത്ത രുചിയുടെ മായാജാലം, അദ്ദേഹത്തിൻ്റെ സ്നേഹം, അവിടെയുള്ള സ്റ്റാഫിൻ്റെ നമ്മളോടൊക്കെയുള്ള ഒരു കൺസിഡറേഷൻ, കിട്ടിലൻ ആംബിയൻസ്, എല്ലാം കൊണ്ടും പകരം വെക്കാനില്ലാത്ത ഒരു റെസ്റ്റോറൻറ്റ്. ഒത്തിരി ഇഷ്ടമായി. നന്ദി സുരേഷ് സാറിനും പിന്നെ എൻ്റെ ഈ ചങ്കുകൾക്കും.